ഈ ചൂരൽമലയുടെ മറ്റൊരു ഭാഗത്തെ ദുരന്ത കാഴ്ചകൾ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. അവിടെ പി വി കുട്ടനുണ്ട്. കുട്ടൻ, അതീവ സങ്കടകരമായ കാഴ്ചകളാണ് ഈ ചൂരൽമലയിൽ നിന്നും അതോടൊപ്പം തന്നെ മുണ്ടക്കയിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഗ്രാമം, നമുക്കറിയാം, ഒരു നാടിൻ്റെ വളരെ സജീവമായിരുന്ന ഒരു പ്രദേശം ഇന്നിപ്പോൾ ഇതാ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. പുഴയൊക്കെ വഴിമാറി ഒഴുകുന്നൊരു കാഴ്ച. വീടുകൾ നമ്മുടെ കൺമുന്നിൽ തന്നെ കാണുന്നുണ്ട്, എത്രയോ വീടുകൾ പൂർണ്ണമായും മണ്ണിലടിയിലായിരിക്കുന്നു. വാഹനങ്ങൾ തകർന്നടിഞ്ഞു, ജെ സി ബി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ, കാറുകൾ ഒക്കെ തകർന്നടിഞ്ഞിരിക്കുന്നു. വീടുകളൊക്കെ പൂർണ്ണമായും, ഈ ഭാഗത്തെ വീടുകളൊക്കെ പൂർണ്ണമായും ഒലിച്ചു പോവുകയോ അല്ലെങ്കിൽ ഈ മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലിലും തകർക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തകരൊക്കെ സജീവമായ രീതിയിലുള്ള പ്രവർത്തനം, ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന തിരച്ചിൽ നടത്തുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് മുണ്ടക്കൈ. അവിടെയാണ് ഈ പുഴ ഇന്നലെ കുത്തി ഒലിച്ചു വരുന്നതിനാൽ തന്നെ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെയാണ് ഇന്നലെ താൽക്കാലിക പാലം നിർമ്മിച്ചുകൊണ്ട് അവിടെ കുടുങ്ങിക്കിടന്നവരെ പുറത്തേക്ക് എത്തിച്ചത്. ഇപ്പോഴും പല മേഖലകളിലും കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷാപ്രവർത്തകർ അവിടെ എത്തി അവരെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹെലികോപ്റ്റർ വഴി അവരെ എയർലിഫ്റ്റിംഗ് നടത്തുന്നു. ഇവിടെ ഈ പാലം വഴി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നിന്നും ആംബുലൻസിൽ മേപ്പാടിയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഊർജിതമായ രീതിയിലുള്ള സജീവമായ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. മഴ അല്പം ഒന്ന് ഈ സമയത്ത് മാത്രം മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ നേരത്തെയൊക്കെ നല്ല കനത്ത മഴ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഏതായാലും വളരെ സങ്കടകരമായ, നമുക്കൊരു പക്ഷേ കണ്ണീരോടെ അല്ലാതെ ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. ഒരുപാട് ജനങ്ങളുടെ സ്വപ്നങ്ങളാണ് ഇവിടെ ഇങ്ങനെ തകർന്നടിഞ്ഞ് കിടക്കുന്നത്. നമുക്കിതപ്പോൾ കാണാം, ഹെലികോപ്റ്റർ വരുന്ന എയർലിഫ്റ്റിങ്ങിന് വേണ്ടി ഹെലികോപ്റ്റർ ഇപ്പോൾ വരികയാണ്. ഇത് തുടർച്ചയായി സർവീസ് നടത്തിക്കൊണ്ടിരുന്നത് നിരവധി തവണ മേപ്പാടിയിലേക്കും ഇവിടെ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുന്നുണ്ട്. ഇവിടെ വളരെ ഇന്നലെയൊക്കെ വളരെ ഫലപ്രദമായി, വളരെ ഉപയോഗപ്രദമായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഈ പരിക്കേറ്റവരൊക്കെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു സങ്കട കാഴ്ചകൾ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഞങ്ങളുടെ പ്രതിനിധി കുട്ടൻ നൽകിയത്.